കഴിഞ്ഞ മൈസൂർ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് മൈസൂർ പാലസിലെ കാഴ്ചകളാണ്. കഴിഞ്ഞ വീഡിയോ മൈസൂർ സൂവിലെ കാഴ്ചകളായിരുന്നു. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. മൈസൂർ കൊട്ടാരത്തിന് അംബാവിലാസ് പാലസ് എന്നും കൂടെ ഒരു പേരുണ്ട്. മൈസൂറിന് മറ്റൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതായത് കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂർ അറിയപ്പെടുന്നത്. ഈ മൈസൂർ പാലസ് നിർമ്മിച്ചിരിക്കുന്നത് 1897 1912 കാലഘട്ടങ്ങളിലാണ്. പണ്ട് കാലങ്ങളിൽ മൈസൂർ പാലസ് മരം കൊണ്ടുള്ള കൊട്ടാരമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നീടാണ് ഈ രീതിയിലുള്ള ഒരു പണി കഴിക്കൽ നടത്തിയത്. അതാണ് 1897 1912 കാലഘട്ടങ്ങളിൽ നടന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതും ഒക്കെ വായിച്ചിട്ടുള്ള അറിവുകളാണ്. അപ്പോൾ ചിലതൊക്കെ ശരിയായിരിക്കും, ചില എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. മൈസൂർ പാലസിൻ്റെ ചാമുണ്ഡി ഹിൽസിന് അഭിമുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതും മൈസൂർ നഗരത്തിൻ്റെ ഒത്ത നടുവിലാണ് മൈസൂർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. മൈസൂർ പാലസിന് ശേഷം വൈഫൊക്കെ സെൻറ്റ് ഫിലോമിന ചർച്ചിലോട്ട് എത്തി. മൈസൂരിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം അല്ലെ തീർത്ഥാടന കേന്ദ്രമാണ് സെൻറ്റ് ഫിലോമിന ചർച്ച്.
ഈ പള്ളി 1936 പണി കഴിപ്പിച്ചത്. ഏകദേശം 175 അടി ഉയരമുണ്ട് പള്ളിയുടെ ആ മുൻവശത്തെ ശിഖരങ്ങൾ പോലെ നിൽക്കുന്ന ഭാഗത്തിന്. ഏഷ്യയിലെ തന്നെ ഉയരം കൂടിയ പള്ളികളിൽ ഒന്നാണ് സെൻറ്റ് ഫിലോമിന ചർച്ച്. ഡാലി എന്ന ഫ്രാൻസിലുള്ള ഡാലി എന്ന ആളാണ് ഈ പള്ളിക്ക് രൂപകൽപ്പന നടത്തിയത്. മൈസൂർ കാഴ്ചകളുടെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയ വീഡിയോയും പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.